ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ, പേടിപ്പെടുത്തുന്നതാണ്. വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ഇത് പതിവാണ് ഇവിടെ. ഇത് 6 മണിക്ക് നടന്ന ഒരു സംഭവമാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി വരെ ഇവിടെ പീക്കാണ്. ഇവിടെ വല്ലാത്ത ട്രാഫിക് ജാമാണ്. ഇതിപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരിതെന്നും കണ്ടിട്ട് ഇപ്പോൾ അതൊരു ഭയമല്ലാതായി മാറിയിരിക്കുന്നു. എന്നാ എന്താ ഇന്നലെ സംഭവിച്ചത്? ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെ പോകുന്ന വാഹനങ്ങൾ സൈഡ് തെറ്റിയാണ് കൊണ്ടുവന്നിരുന്നത്. ഈ സൈഡിലും ഇടും. കറക്റ്റ് ചെയ്ത് അപ്പുറം ഇപ്പുറം കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾ കറക്റ്റായിട്ട് ഇതിന് പോകാൻ പറ്റും. പക്ഷേ അത് ചെയ്യാൻ എന്തായാലും എന്താ ഇവിടെ സംഭവിച്ചു? ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കാൻ പറ്റിയില്ല. ഗേറ്റ് അടഞ്ഞ് വരുന്നതനുസരിച്ച് ആളുകൾ വാഹനം ഇടിച്ചിടിച്ച് കയറിക്കൊണ്ടിരിക്കുക. ആളുകൾ പറഞ്ഞ ആളുകൾ കേൾക്കുമോ? കേൾക്കത്തില്ല. ആളുകൾ കയറിക്കൊണ്ടിരിക്കും. എന്താ ഇന്നലെ സംഭവിച്ചത്? സംഭവിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു അടുത്ത വാഹനം വന്ന് തട്ടി ഒരു പാർട്ടി വീണ് ഗേറ്റ് അടയ്ക്കാൻ പറ്റാതായി. ഇപ്പോൾ വണ്ടി ഇവിടെ വന്ന് നിന്ന് ട്രെയിൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നീട് ഒരു 6 മണിയായപ്പോൾ വീണ്ടും നിന്ന്. ട്രെയിൻ എപ്പോഴും ഇവിടെ നിർത്തലാണ് പതിവായിരുന്നു. 6 മണിക്ക് ശേഷം സംഭവിച്ചു. അന്നേരം എന്താ സംഭവിച്ചത്? ശരിക്കും വണ്ടി ഇവിടെ നിന്ന് വണ്ടി മൊത്തം വണ്ടി കയറ്റി ബ്ലോക്കാക്കി നിർത്തിയിരുന്നു. വണ്ടി പോകാൻ പറ്റിയില്ല ഇവിടെ. ഇത് നമ്മൾ ഇന്നും ഇന്നലെയൊന്നുമല്ല, ഇതിപ്പോൾ സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഈ ട്രാഫിക് പ്രശ്നം തന്നെ. ഒന്നാമത്തെ കുത്തിക്കയറ്റി റോങ് സൈഡ് കയറ്റി വെക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് രണ്ട് പോലീസുകാരെ, ഒരു പോലീസുകാരെ അവിടെ, ഒരു പോലീസുകാരെ ഇവിടെ നിർത്തിയാൽ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിച്ചെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വാഹനങ്ങൾ കറക്റ്റ് ചെയ്ത് പോകും. ഒരു ഒരു 1-2 പ്രാവശ്യം വെഹിക്കിളന്മാർ ഇവിടെ വന്നു നിന്നപ്പം എന്ത് ക്ലീനായിട്ട് വണ്ടികൾ കറക്റ്റ് അതിൻ്റെ പരുവത്തിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരുന്നു. ഭയങ്കര ദുരന്തങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ അടുത്ത് ഇത് പറഞ്ഞു പറഞ്ഞു മടുത്ത് പറഞ്ഞ ആളുകൾ കേൾക്കത്തില്ല. പറഞ്ഞാലും ആളുകൾ കേൾക്കണ്ടേ? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എന്നല്ല, ഞങ്ങളിവിടെ ആട്ടോക്കാർ ഇത്രയും പേര് പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഞങ്ങളിപ്പോൾ കുറ്റക്കാരായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെക്കാൻ പറയുന്നത് നമ്മൾ കുറ്റക്കാരായി. നമ്മളവിടെ ദേഷ്യപ്പെട്ട് ഞങ്ങളെയൊക്കെ ഒരുപാട് പ്രശ്നം. അതാണ് പ്രധാന പ്രശ്നം. നമ്മളിപ്പോൾ ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ വെച്ചാൽ വണ്ടി പോകത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് ചോദിക്കും. അപ്പം നമ്മളടുത്ത് നമുക്ക് ചൂടാവുന്നത് കാരണം നമ്മളെ പേടിച്ചങ്ങ് മാറി നിൽക്കും. കാര്യം നമ്മളിവിടെ കിടന്ന് വണ്ടി ഓടുന്നതല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ നമ്മളങ്ങ് മാറി നിൽക്കും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. സ്ഥിരമായി ഇവിടെ കാണുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ. പിന്നെ ഇതൊരു ഇന്നലെ മാത്രം ഉണ്ടായ ഒരു സംഭവം ഒന്നുമില്ല. ഈ യാത്ര എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങളും രാവിലെയും വൈകുന്നേരത്തും ഇത് സ്ഥിരമാണ് ഇവിടെ. രാവിലെയും വൈകുന്നേരത്തും ഒരു രാവിലെ ഒരു 7-7.5 മണി തൊട്ട് ഒരു 9-9.5 വരെ ഇവിടെ പ്രശ്നമാണ്. രാവിലത്തെ കാര്യം സ്കൂൾ വേണ്ടോ? സ്കൂൾ വണ്ടി എന്ന് വെച്ചാൽ ഇച്ചിരിയും മണിയും വേണ്ടിയില്ല. ഇതിലേക്ക് ഇവിടെ 10,000 സ്കൂൾ വണ്ടികൾ ഡെയിലി പോവേ ഡെയിലി. അപ്പോൾ ഈ കാവപ്പരയിലെ പാലത്തിൻ്റെ പണി തീരുന്ന ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാകും. അതിൻ്റെ പണിയും തീരുന്നില്ല, ഇവിടെയും പ്രശ്നം. എല്ലാ വാഹനവും ഇതിലേ കൂടെ പോയേ പറ്റൂ. ആ പാലത്തിൻ്റെ പണി തീർന്നെങ്കിൽ അതിലേ കൂടെ വാഹനങ്ങൾ ഓടിപ്പോകും. ഇത് പോകുന്നില്ല. വാഹനങ്ങൾ എല്ലാം നമ്മൾ എന്തായാലും ഒരു വലിയ ഗ്രേറ്റ് എസ്കേപ്പ് ആയിരുന്നു. ഇന്നലെ പ്രശ്നമായിരുന്നു. ഇന്നലെ ഒരുപാട് ഇത് ഇന്നും നല്ല നല്ല എന്നാൽ ഇന്നലെ ഭയങ്കര ഡേഞ്ചറായിരുന്നു. പറഞ്ഞു പറഞ്ഞ് ഞങ്ങളും എടുത്ത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായി നാട്ടുകാർ നിർദ്ദേശിക്കുന്നത് ഈ ട്രാഫിക് കൂടുതലുള്ള സമയത്ത് പോലീസിനെ നിയോഗിക്കുക. 2 ഗേറ്റ്, അപ്പുറത്തെ ഗേറ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പുറത്തെ ഗേറ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. വണ്ടികൾ ഇടുമ്പോൾ അതിൻ്റെ ട്രാഫിക് മര്യാദകൾ പാലിച്ച് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ട്രാഫിക് കുരുക്ക് ഒഴിവാകും. ഇന്നേരം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരില്ല. ഗേറ്റ് അടയ്ക്കേണ്ട സമയത്ത് കൃത്യമായി അടയ്ക്കാനും കഴിയും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.